യാതൊരു തെളിവുമില്ല, ആരോപണം മാത്രമാണ്. പോലീസ് ഓഫീസർമാർ പരിശോധിക്കുമ്പോൾ ഇതിൽ അറസ്റ്റ് ചെയ്യാനുള്ള മെറിറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ബ്രിജ്ഭൂഷൺ സിംഗിനെ തൊടാത്തത്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം അഭിലാഷ്. എനിക്കും അതിനു മുൻപായി എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന അധികാര കേന്ദ്രത്തെ സംബന്ധിച്ചാണ്. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു സാധാരണ എം പി എ അല്ല ഈ ഇന്ത്യയിലെ ഗുസ്തി താരങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലതുപോലെ എക്കോ ഉണ്ട് അഭിലാഷ് മോഹൻ, അതൊന്ന് പരിഹരിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു നേരത്തെ മിഥുനം ഉണ്ടായിരുന്നു. എന്താണ് സാങ്കേതിക പ്രശ്നമായിരിക്കും, പരിഹരിക്കാം. താങ്കൾ തുടർന്നോളൂ. ശരി 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 ശരി. അപ്പോൾ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു സാധാരണ എം പി എ അല്ല ഇപ്പോഴത്തെ നമ്മുടെ ഗുസ്തി താരങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു പരിശോധിക്കണം. 1992 ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ആ ബാബറി മസ്ജിദ് തകർക്കുന്നതിൽ കർസേവ ചെയ്തയാളാണ്. തകർക്കുന്നതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത പിന്നെ വ്യക്തിപരമായ പങ്ക് വഹിച്ചയാളാണ് ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന എം പി. അതുമാത്രമാണോ കാര്യം? 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിനുശേഷം മുംബൈയിൽ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. നിരവധിയായ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഈ സ്ഫോടനങ്ങൾക്കും കലാപങ്ങൾക്കും അന്ന് മുംബൈയിൽ നേതൃത്വം നൽകിയത് ബാബറി മസ്ജിദിൻ്റെ ധ്വംസനത്തെ തുടർന്ന് മുസ്ലിം ജനസാമാന്യത്തിൻ്റെതാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഇന്ത്യയെ കണ്ടതിൽ വെച്ച് ചരിത്രത്തിലെ ഏറ്റവും കൊടും കുറ്റവാളിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ കലാപങ്ങൾ നടന്നത്. അതായത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തെ പിൻപറ്റിക്കൊണ്ട് നടത്തിയ കലാപങ്ങളും സ്ഫോടനങ്ങളും ജീവൻ നഷ്ടമായ മനുഷ്യരും നമ്മുടെ ഓർമ്മയിലുണ്ട്. കർസേവ നടത്തിയ ബ്രിജ്ഭൂഷൺ കലാപം നടത്തിയ ദാവൂദ് ഇബ്രാഹിമിനെ സംരക്ഷിക്കുന്ന, അതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്ന, അത്രമേൽ വൈരുദ്ധ്യം നിറഞ്ഞ, അത്രമേൽ പവർഫുള്ളായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെയാണ് ഇപ്പോൾ നമ്മുടെ ഗുസ്തി താരങ്ങൾ നേരിടുന്നത്. ഒരു സാധാരണ മനുഷ്യനെയല്ല, ഒരു സാധാരണ എം പി എ അല്ല. നിങ്ങൾ നോക്കൂ, സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗങ്ങളിൽ അടിച്ചമർത്തുവാൻ വേണ്ടി, ഇരയെ ഭയപ്പെടുത്തുവാൻ വേണ്ടി എക്കാലത്തും റേപ്പ് ഒരു പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിക്കപ്പെടുകയാണ്. ബലാത്കാരം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. ഇത് ഞാനൊരു ആരോപണത്തിന് വേണ്ടി പറയുന്നതല്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കേസുണ്ടല്ലോ, ജമ്മു ആൻഡ് കശ്മീരിലെ കത്വ താഴ്വരയിലുണ്ടായ രസാന ഗ്രാമത്തിലുണ്ടായ ഒരു സംഭവം. ഒരു 8 വയസ്സുകാരിയെ, ഒരു നാടോടി ബാലികയെ വലിച്ചിടച്ചു കൊണ്ടുപോയി അമ്പലത്തിനകത്തിട്ട് ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി 8 പേർ. അതായിരുന്നു FIRലെ കേസ്. അതിൽ പ്രതി ചേർക്കപ്പെട്ടയാളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ, റോഡ് ഷോ നടത്തിയ 2 പേരുണ്ട്. ഒന്ന് ലാൽ സിംഗ് ചൗധരി, മറ്റൊന്ന് ചന്ദ്രപ്രകാശ് ഗംഗ. രണ്ടുപേരും BJP യുടെ MLA മാരും അന്നത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുമായിരുന്നു. 2 പേർ BJP യുടെ ഭാഗമായിക്കൊണ്ട്. മറ്റൊന്ന് ഉന്നാവോയിലെ കേസ്, നമ്മുടെ മുമ്പിലുണ്ട് ഒരു സെഗാർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബലാത്കാരത്തെക്കുറിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛനെ പ്രതി ചേർത്ത് ജയിലിലടച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു ആ പെൺകുട്ടിയുടെ അച്ഛൻ. ഹത്രാസിലെ പീഡനമുണ്ടായി. BJP യുടെ നേതൃത്വം പ്രതി ചേർക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി ഒരു ദളിത് ബാലികയെ പച്ചയിൽ കൊളുത്തിക്കൊന്നു. അവരുടെ സഹോദരനെയും അച്ഛനെയും ഉൾപ്പെടെയുള്ളവരെ, സാക്ഷികളായവരെ കൊലപ്പെടുത്തുന്ന സ്ഥിതി, ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി. എത്ര ബലാത്സംഗ കേസുകളാണ് നമ്മുടെ രാജ്യത്ത് ഈ സമീപ ഭാവിയിൽ ഉണ്ടായത്? അതിലെല്ലാം തന്നെ BJP യുടെ ഉന്നത നേതൃത്വത്തിലുള്ള MLA മാരോ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന MP മാരോ പ്രതികളായി വരുന്നു. ഈ പ്രതികളായി വരുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് BJP യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എല്ലാം ദളിത് പീഡനങ്ങളോ അല്ലെങ്കിൽ അപ്പുറത്ത് പോക്സോ കേസ് പിന്നെ അട്രാക്ട് ചെയ്യാവുന്ന പീഡനങ്ങളോ ആണ് നടന്നു വരുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ BJP ഇതിനെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇവിടെ വന്നിരിക്കുന്ന വലതുപക്ഷ നിരീക്ഷകൻ എന്ന പേരിൽ വന്നിരിക്കുന്ന സുഹൃത്ത്, അദ്ദേഹം എങ്ങനെയാണ് ഇതിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകില്ല. ഏത് തെളിവിൻ്റെ അടിസ്ഥാന, ഏത് നിയമത്തിൻ്റെ ഏത് പോർഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത് ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. SHO യുടെ ഡിസ്ക്രിപ്ഷണറി പവർ ആണ് അത്ര. പോക്സോ കേസിലോ, പോക്സോ കേസിൽ SHO ക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷണറി പവർ ഉണ്ടോ? അങ്ങയുടെ അത്ര വലിയ നിയമപരിജ്ഞാനമുള്ളയാളല്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, പോക്സോ കേസിൽ SHO ക്ക് ഇത്തരത്തിലൊരു ഡിസ്ക്രിപ്ഷണറി പവർ ഉണ്ടോ? സാധാരണ 7 വർഷം വരെയുള്ള നോൺ വയലബിൾ ഒഫൻസുകളിൽ ഡിസ്ക്രിപ്ഷണറി പവറിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ SHO ക്ക് അധികാരപരിധി ഉണ്ടോ? കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടെങ്കിലാകാം, അങ്ങനെ ഒരു ഡയറക്ഷൻ ഇവിടെ ഇല്ലല്ലോ. ഇപ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിൻ്റെ, എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇത്തരം ഒരു ചാനൽ ഫ്ലോറിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്?
പോക്സോ കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഒരു ഞങ്ങൾ പറയുന്നത്, ഈ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന്റെ മുമ്പിൽ വാനോളം ഉയർത്തിപ്പിടിച്ച ഗുസ്തി താരങ്ങൾ എന്ന പരിഗണനയൊന്നും വേണ്ട, ഒരു സാധാരണ പൗരൻ ലഭിക്കേണ്ട നീതി ഈ രാജ്യത്തെ സംഘപരിവാർ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് അവർ അർഹിക്കുന്നുണ്ട്. അത് നൽകണം. ശരി, അത് നൽകാൻ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന എന്തുകൊണ്ട് നീതി അവർക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ബി ജെ പിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ബി ജെ പി ആണ്. പക്ഷേ ബി ജെ പി ഇതുപോലൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇന്നലെയും ഇന്നും ഒക്കെ അറിയിച്ചിരുന്നു. അവർക്ക് ഈ വിഷയത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ബി ജെ പിയുടെ മറുപടിയോ ബി ജെ പിയുടെ വാദമോ കേൾക്കാൻ കഴിയാത്തത്.